AL-SALAMA Islamic Classroom. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim wa bihi nasta'in. Allahumma rabbi yassir wa la tu'assir rabbi tammim bil khayri wa sa'ada. Qala Rasulullah sallallahu alayhi wa sallam khamsu salawatin iftaralahunna Allahu ta'ala man ahsana wudu'ahunna wa sallahunna li waqtihinna wa tamma ruku'ahunna wa khushu'ahunna kana lahu walallahi ahdun an yaghfira la وَمَنْ لَمْ يَفْعَلْ فَلَيْسَ لَهُ وَلَى اللَّهِ عَهْدٌ إِنْ شَاءَ غَفَرَ لَهُ وَإِنْ شَاءَ عَذَّبَهُ حَدِيثٌ صَحِيحٌ رَوَاهُ أَبُو دَاوُودُ പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നിസ്കാരം ഭക്തിപൂർവം എങ്ങനെ നിർവഹിക്കാം, അതിനെ നാം ചെയ്യേണ്ടുന്ന മുൻകരുതലുകൾ എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ചാണ് ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചർച്ച ചെയ്തു വന്നത്. നിസ്കാരത്തിൽ ഖുശൂഉ് ഉണ്ടായിരിക്കുക എന്നുള്ളതിന്റെ വിധി എന്താണ്, അതിനെക്കുറിച്ചാണ്. അതിനാമൊന്ന് മനസ്സിലാക്കണമല്ലോ. ഭക്തി ഉണ്ടായിരിക്കൽ നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണോ, ഫർളിൽപ്പെട്ടതാണോ, സുന്നത്തിൽപ്പെട്ടതാണോ? ഷർത്താണ് എങ്കിൽ അതില്ലാതെ നിസ്കാരം സഹിയാവൂല. ഫർളുകളുടെ കൂട്ടത്തിൽ ഭക്തി ഉണ്ടായിരിക്കുക എന്ന 14 ഫർളുകളുടെ കൂട്ടത്തിൽ ഖുശൂഉനെ എണ്ണിയിട്ടുമില്ല. എന്നാൽ പിന്നെ നിസ്കാരത്തിൽ ഖുശൂഉ് ഉണ്ടായിരിക്കൽ, ഭക്തിയോടുകൂടി നിസ്കാരം നിർവഹിക്കുന്നതിന്റെ വിധി എന്താണ്? ഫത്ഹുൽ മുഈനിൽ പറയുന്നത്, ഖുശൂഉോടുകൂടി നിസ്കരിക്കുക എന്നുള്ളത് ശക്തിയായ സുന്നത്തിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. അവിടെ തന്നെ വഖീല ശർത്തുൻ, നിസ്കാരം സഹിയാവണമെങ്കിൽ തന്നെ ഖുശൂഉ് ഉണ്ടായിരിക്കൽ ഷർത്താണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. ഔറത്ത് മറക്കുന്നതുപോലെ ഉളു ഉണ്ടായിരിക്കുന്നതുപോലെ ഖുശൂഉ് ഉണ്ടായിരിക്കൽ നിസ്കാരം സ്വീകരിക്കപ്പെടാനുള്ള ഷർത്താണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ സ്വഹീഹായ ചില ഹദീസുകൾ തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് ഷർത്താണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, ഭക്തിയില്ലാതെ നിസ്കരിക്കുന്ന നിസ്കാരക്കാരനിക്ക് ഒരിക്കലും തന്നെ പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് ഒരു പ്രതിഫലവും ലഭിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമാണുള്ളത്. ഇതാണ് നാം വളരെ ഗൗരവത്തിൽ കാണേണ്ടത്. വെറുതെ അവൻ നിസ്കരിച്ചു എന്നല്ലാതെ അവന്റെ നിസ്കാരം കൊണ്ട് അവനിക്ക് യാതൊരു നേട്ടവും ഉണ്ടാവുകയില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസ് നിങ്ങൾ കേട്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖംസു സലവാത്തിൻ ഇഫ്തറലഹുന്ന അല്ലാഹു തആല, അല്ലാഹു തആല നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരം, മൻ അഹ്സന വുളൂഅഹുന്ന, ആ 5 നേരത്തെ നിസ്കാരത്തിന് വേണ്ടി പരിപൂർണമായി നല്ല രീതിയിൽ വുളു ചെയ്യുകയും ഉദോവിന്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും അനുബന്ധങ്ങളുമെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് നല്ലവണ്ണം ഉദു ചെയ്യുകയും വസ്വല്ലാഹുന്നലി ഭക്തിഹിന്ന, 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിശ്ചിത സമയത്ത് തന്നെ നിസ്കരിക്കുകയും വാത്തമ്മ റുക്കുവഹുന്ന, റുക്കുവുകളൊക്കെ പരിപൂർണമായി നിർവഹിക്കുകയും വ ഖുശൂഉഹുന്ന, പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുശൂഉം പരിപൂർണമായി നല്ല രീതിയിൽ നിർവഹിച്ചു, നല്ല ഭക്തിയോടുകൂടി റുക്കുഉകളും സുജൂദുകളും പരിപൂർണമാക്കി നിസ്കരിക്കുകയും കൃത്യമായി നിസ്കരിക്കുകയും നല്ല രീതിയിൽ വുളു ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരാൾ നിസ്കാരം നിർവഹിച്ചാൽ കാന ലഹു അലല്ലാഹി അഹദുൻ യഗ്ഫിറ ലഹ, അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരക്കാരന്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കൽ പടച്ച റബ്ബ് ഒരു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും, തീർച്ചയാണ്. അത് അല്ലാഹു അവന്റെ ദോഷങ്ങൾ പൊറുത്തു കൊടുക്കുന്ന കാര്യം ഒരു ബാധ്യതയായി അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. തുടർന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വമല്ലം യഫൽ, ഇങ്ങനെയല്ല നിസ്കരിച്ചത് എങ്കിൽ, പരിപൂർണമായി വുളു ചെയ്തിട്ടില്ല, കൃത്യനിഷ്ഠതയോടുകൂടി നിസ്കരിച്ചിട്ടില്ല, റുക്കുഉകളും സുജൂദുകളും പരിപൂർണമായി നിർവഹിച്ചിട്ടില്ല, ഭക്തിയുമില്ല ഖുശൂഉമില്ല എങ്കിൽ, വമല്ലം യഫൽ, അങ്ങനെയെല്ലാം നിസ്കരിച്ചത് എങ്കിൽ, ഫലൈസ ലഹു അലല്ലാഹി അഹദുൻ, അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കേണ്ടുന്ന ഒരു ബാധ്യതയും ആ നിസ്കാരം വഴി പടച്ച റബ്ബിനിക്കില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇൻഷാ അഗ്ഫറ ലഹു,
പടച്ച റബ്ബ് ഉദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം അള്ളാഹുവിന് അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുത്തേക്കാം, പുറത്തു കൊടുക്കാതിരിക്കുകയും ചെയ്യാം. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന്റെ ദോഷങ്ങൾ ആ നിസ്കാരം വഴി അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ നിസ്കരിച്ചതിനിക്ക് അള്ളാഹു അവനെ ശിക്ഷിക്കുകയും ചെയ്തേക്കാം. റവാഹു അബൂദാവൂദ്. ഈ ഹദീസ് ഇമാം അബൂദാവൂദ് റളിയല്ലാഹുവിനു നിവേദനം ചെയ്യുന്നുണ്ട്. ഈ ഹദീസ് വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഭക്തിയോടുകൂടി ഖുശുഊടുകൂടി നിസ്കാരം നിർവഹിക്കുന്ന യഥാർത്ഥ നിസ്കാരക്കാരിൽ മുസല്ലീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നാം ഇതുവരെ നിസ്കരിച്ച നിസ്കാരത്തിലോ ഇബാദത്തുകളിലോ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ അർഹമുറാഹിമീനായ റബ്ബ് അവന്റെ മഹത്തായ ഫളുകൊണ്ട് എല്ലാം വിട്ടുപുറത്ത് മാഫാക്കി തെരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.